ഹലോ സാർ, ഞാൻ നോബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയാണ്. ഇത് അബ്ദുൾ സാർ അല്ലേ? ആ പറഞ്ഞു പറഞ്ഞു സാർ. ഞാൻ ഇവിടെ നോക്കുമ്പോൾ സാറിന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച 18,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ടല്ലോ. അതിന്റെ പൈസ നമുക്ക് EMI ലേക്ക് കൺവേർട്ട് ചെയ്താലോ? അത് വേണ്ട ബ്രോ, ഞാൻ ആ പൈസ തിരിച്ചടച്ചോളാം. പക്ഷേ സാർ, ഈ 18,000 രൂപ EMI ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ സാർ ഈ പൈസ 6 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അത് മാത്രമല്ല, സാറിന്റെ സിവിൽ സ്കോറിനെ ഇത് ബാധിക്കത്തുമില്ല. എന്റെ പൊന്ന് ബ്രോ, ഞാൻ ആ പൈസ തിരിച്ചടച്ചോളാം. എനിക്ക് EMI യുടെ ആവശ്യമില്ല. സാർ പ്ലീസ് സാർ, ഞങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണ്ട. അത് മാത്രമല്ല, സാറിന് ഇതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് EMI യിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന്? ആ സാർ, അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇൻസെന്റീവ് കിട്ടും. അത് നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെ ചെയ്ത എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഇനി 18,000 രൂപ കുറയും. പിന്നെ ഈ EMI യുടെ മണ്ടയ്ക്ക് ബാങ്ക് 15% ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. പിന്നെ അതിന് 3% പ്രോസസിംഗ് ഫീ. പിന്നെ അതിന്റെ മണ്ടയ്ക്ക് 18% GST ആഡ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസെന്റീവ് ആണ് വലുത്. കട്ട് ചെയ്തിട്ട് പോയി, ഒന്നുകൂടെ വിളിക്കാം. അവൻ കട്ട് ചെയ്തിട്ട് പോയി, പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടേ പോവാ.